നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6 മാസത്തെ തുടർച്ചയായ ബഹിരാകാശവാസം ശരീരത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് ചർച്ച ചെയ്യുകയാണ് ലോകം. സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 6 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിന്റെ ഏറ്റവും പുതിയ ഫോട്ടോയാണ് അതിന് കാരണം. ഫോട്ടോയിൽ സുനിത വളരെ ക്ഷീണിതയായാണ് കാണപ്പെടുന്നത്. മുഖമുട്ടി ശരീരം ക്ഷീണിച്ച സുനിതയുടെയും സഹയാത്രികരുടെയും ആരോഗ്യത്തിൽ ആശങ്കയറിയിച്ച് ഡോക്ടർമാർ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻപ് പലതവണ ബഹിരാകാശ നിലയത്തിൽ ദൗത്യത്തിനായി പോയിട്ടുണ്ടെങ്കിലും അപ്രതീക്ഷിതമായാണ് ഇത്തവണ സുനിത വില്യംസിനെ ബഹിരാകാശ നിലയത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വന്നത്. ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ പരീക്ഷണാർത്ഥം നിലയത്തിലെത്തിയ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം അതിൽ തിരിച്ചു വരാൻ സാധിച്ചില്ല. ഫെബ്രുവരിയിൽ തിരിച്ചു വരുന്ന ക്രൂ 9 പേടകത്തിലാണ് ഇരുവരെയും തിരികെ എത്തിക്കുക. അതേസമയം ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള പുതിയ ചിത്രം ആശങ്കകൾക്കിടയാക്കിയിരിക്കുകയാണ്. സുനിത വില്യംസും ബിച്ച് വിൽമോറും ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിലെ സുനിത വില്യംസിന്റെ രൂപമാണ് അതിന് കാരണമായത്. സുനിതയുടെ ശരീരം വല്ലാതെ മെലിഞ്ഞതായും കവളുകൾ ഒട്ടിയതായും ചിത്രത്തിൽ കാണുന്നുണ്ട്. ആ ചിത്രം നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് വൈറലായത്. ദീർഘകാല ബഹിരാകാശവാസം സുനിത വില്യംസിന് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ടോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മർദ്ദം ക്രമീകരിച്ച ക്യാബിനിലാണെങ്കിലും വളരെയധികം ഉയരത്തിൽ ദീർഘകാലം കഴിയുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന സ്വാഭാവിക സമ്മർദ്ദങ്ങൾ സുനിത വില്യംസ് അനുഭവിക്കുന്നുണ്ടാകും എന്നാണ് ചിത്രം നൽകുന്ന സൂചനയെന്നും സിയാറ്റിലെ ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ വിനയ് ഗുപ്ത ഡെയിലി മെയിലിന് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞു. ചിത്രം കാണുമ്പോൾ സുനിത വില്യംസ് കലോറി അപര്യാപ്തത നേരിടുന്നതായി തോന്നുന്നുണ്ടെന്നും ശരീരത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി നഷ്ടമാകുന്നത് കൊണ്ടായിരിക്കാം എന്നും ഡോക്ടർ ഗുപ്ത പറഞ്ഞു. ശരീരഭാരം നഷ്ടമാവുന്നതിന്റെ സ്വാഭാവിക ലക്ഷണമാണ് കവിളുകൾ കുഴിയുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. കുറച്ചു നാളുകളായി അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമെന്നും ബഹിരാകാശത്തെ ഭാരമില്ലായ്മയിൽ ജീവിക്കുന്നതിനും ശരീരതാപം നിലനിർത്തുന്നതിനുമായി ശരീരം കൂടുതൽ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നുണ്ടാവാമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യം നിലനിർത്താൻ ദിവസേന 2.5 മണിക്കൂർ വ്യായാമം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ ദിനചര്യ പിന്തുടർന്നാണ് ബഹിരാകാശ നിലയത്തിൽ ആളുകൾ താമസിക്കുന്നത്. സുനിത വില്യംസിന് പെട്ടെന്നൊരു അത്യാഹിതം ഉണ്ടാവുമെന്ന് പേടിക്കേണ്ടെന്നും നിലവിൽ അവരുടെ ശരീരഭാരം ആരോഗ്യകരമാണെന്നും വിനയ് ഗുപ്ത പറഞ്ഞു. അതേസമയം 200 ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ് നവംബർ 5 ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ക്രൂ 8 അംഗങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് ആശങ്ക വർദ്ധിപ്പിച്ച് സുനിത വില്യംസിന്റെ പുതിയ ചിത്രം പുറത്തു വന്നത്. ബഹിരാകാശ സഞ്ചാരികൾ 1 ദിവസം 3500 കലോറിയെങ്കിലും ബഹിരാകാശത്ത് കഴിക്കണം. ശരീരത്തിലേക്ക് എത്തുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജം വിനിയോഗിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ബഹിരാകാശത്തുള്ളത്. 2014 നാസ നടത്തിയ ഒരു പഠനത്തിൽ ബഹിരാകാശ യാത്രയിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ രക്തത്തിലെ പ്ലാസ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടുതലായിരിക്കാമെന്ന് കണ്ടെത്തിയിരുന്നു. പ്ലാസ്മ നഷ്ടപ്പെടുന്നതിന്റെ ഫലമായി മെറ്റബോളിക് നിരക്ക് താൽക്കാലികമായി വർദ്ധിക്കും. കൂടുതൽ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ശരീരം പ്ലാസ്മ നഷ്ടം നികത്താൻ ശ്രമിക്കും. തന്മൂലം ശരീരത്തിൽ നിന്ന് കൂടുതൽ കാലറി നഷ്ടമാവുകയും ശരീരഭാരം ഗണ്യമായി കുറയുകയും ചെയ്യും. ബഹിരാകാശ യാത്ര പോലെ മൈക്രോഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ പേശി നഷ്ടമുണ്ടാകുമെന്നും ബാർ യൂണിവേഴ്സിറ്റിയുടെ പഠനവും പറയുന്നു. കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിയാനുള്ള പരിശീലനം സുനിതയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മനുഷ്യ ശരീരത്തിന് പൊരുത്തപ്പെടാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാരുടെ സംഘം പറയുന്നത്.